ഞാൻ കുറേ തണ്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. പേരറിയാത്തൊരു ചൈനീസ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഹലോ, അപ്പം ഞാനൊരു ചൈനീസ് ഡിഷുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഉള്ളിത്തണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. ഉള്ളിത്തണ്ടും ചിക്കനും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡിഷിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു വെറൈറ്റി പേരുകളൊക്കെ കമൻ്റായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കിയിട്ട് വരാം. ഡിഷിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഉള്ളിയുടെ തണ്ട് എടുക്കുന്നു. ഇതിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കും. ഇനി നമ്മൾ മുറിച്ചെടുക്കണം. അടുത്തതായിട്ട് പഴുത്തൊരു മുളക് എടുക്കണം. ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. പഴുത്ത മുളക് വേണം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് പഴുത്ത മുളക് എടുത്തുന്നേ ഉള്ളൂ. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിത് ഇതിനുള്ളിലേക്ക് കയറ്റണം. ഇതിൻ്റെ അരിയൊക്കെ എടുത്ത് കളയാം. ഇനി ഇത് നാലായിട്ട് കട്ട് ചെയ്യണം. അതെ, ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. ഞാനിതിവിടെ കുറേ അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറേ തണ്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തണുത്ത വെള്ളത്തിൽ ഇടാം. തണുത്ത വെള്ളത്തിൽ ഇടുമ്പോൾ ഇതിനെന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. തണുത്ത വെള്ളം ഒഴിക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഉള്ളിത്തണ്ട് 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ എടുക്കണം. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല വറ്റിയിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഉള്ളിത്തണ്ട്, നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വെച്ച ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. തണുത്ത വെള്ളത്തിലിട്ടപ്പോൾ കണ്ട ഇത് വളഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, ഇനി കുറച്ച് സോയാ സോസ്, ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേരറിയാത്തൊരു ചൈനീസ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അവസാനമായിട്ട് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും ടേസ്റ്റ് എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഉള്ള
സോയ സോസും നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ഇട്ട് ചിക്കൻ ചെയ്യാറുള്ള പോലെ ടേസ്റ്റാണ്. പിന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റ് നമ്മൾ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ചിക്കൻ വയ്ക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നണം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം, നല്ല കളർഫുൾ ഡിഷ് ആയതുകൊണ്ട് എന്തായാലും പിള്ളേരൊക്കെ കഴിക്കും. ക്യാപ്സിക്കം ഇട്ട് ഉണ്ടാക്കണ നമ്മൾ സോയ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് ചിക്കൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. എക്സ്ട്രാ വേറെ ഒരു ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. അപ്പം വെറൈറ്റി ഇഷ്ടപ്പെടുന്നൊരു ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.